ഈ പിണറായി വിജയൻ്റെ സർക്കാരെന്ന് പറഞ്ഞാൽ നാല് കാശ് എവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നിയാൽ അവർക്ക് വേണ്ടി ഏത് പണിയും ചെയ്യുന്ന ആളുകളാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും. ഓരോരുത്തരുടെയും കയ്യിലിരിപ്പിന് കിട്ടിയിരിക്കുന്ന ഒരു ശിക്ഷയാണെല്ലാം. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നവരെ ശിക്ഷിക്കുന്നതിനപ്പുറത്ത് ഇതെങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് പിണറായി വിജയൻ നോക്കുന്നത്. പിണറായി വിജയനും ഒക്കെ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണോ ഈ സമയത്ത് ഈ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം എന്ത് കളിയും കളിക്കുന്ന ആളാണ് പിണറായി വിജയൻ. ടി തോമസിൻ്റെ മരണം അതൊരു ഭാഗ്യമായിട്ടുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വളരെ വളരെ വേദനിപ്പിക്കുന്ന കാര്യം. അങ്ങനൊന്നും അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. നാലു കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് പിണറായിയും കൂട്ടരമെന്നും രൂക്ഷ വിമർശനവുമായി ജോസഫ് വാഴക്കൻ. തൃക്കാക്കരയിൽ ഉമ തോമസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം പറയുന്നു. നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പായിട്ടും ജയിക്കും. കാരണം എല്ലാ എന്താ എല്ലാ കൂട്ടുകളും കറക്റ്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമാണ്. എല്ലാ ചേരുവകളും ഒന്നിച്ച് ചേർന്നിട്ടുണ്ട്. നല്ല കാൻഡിഡേറ്റാണ്. ജനങ്ങൾക്കിടയിൽ ഇന്നിപ്പോൾ ഞങ്ങൾ 164 ബൂത്തുകളിലും ഒരേ സമയം എല്ലാവരും കയറി. എല്ലാ ഓരോ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ 164 ബൂത്തും വലിയ നല്ല എനിക്ക് വളരെ വലിയ കോൺഫിഡൻസാണ്. നല്ല റെസ്പോൺസാണ് എല്ലാ ആളുകളും. കാരണം ഒരു സ്ട്രോങ് പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടാവണം. ഒരിക്കലും പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താൻ പാടില്ല, കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ പാടില്ല. ഇതൊരു വലിയ വികാരമാണ് ജനങ്ങളുടെ ഇടയിൽ. 90 സീറ്റുള്ള ആളുകൾ ഈ മന്ത്രിമാരെ മുഴുവൻ ഇറക്കി എന്തോരം ആക്രാന്തമാണ് കാണിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് യു ഡി എഫിന് അർഹതപ്പെട്ടതാണ്. 5 വർഷക്കാലത്തേക്ക് ഞങ്ങൾക്ക് മാൻഡേറ്റ് ഉള്ളതാണ്. നിർഭാഗ്യവശാൽ വിധി 1 വർഷം കഴിഞ്ഞപ്പോൾ പി ടി തോമസിനെ തട്ടിക്കൊണ്ടു പോയി. അടുത്ത 4 വർഷവും ആ മാൻഡേറ്റ് അനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടിയാണ് ജനങ്ങളോട് വീണ്ടും വോട്ട് ചോദിക്കുന്നത്. അതിന് ഞങ്ങളെ സഹായിക്കുക. അത് കാരണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം, ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആവേശം പകരുന്നത് അതാണ്. അവരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ എന്ത് ചെയ്യാനായിട്ടാണ്? അങ്ങനൊന്നും അല്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും വ്യക്തിയുടെ പിന്നിലാണ് ജനങ്ങൾ അണിനിരക്കുന്നത്. അങ്ങനെ ഏത് കോൺട്രിബ്യൂഷനുള്ള ആളുകളാണ് അത്തരത്തിൽ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്? ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു മതിപ്പ് വേണ്ടേ? എന്നാലല്ലേ ജനങ്ങൾ ആ കൂടെ ഇവർ പറയുന്നത് കേൾക്കേണ്ടതുള്ളൂ. അങ്ങനെ മതിപ്പുണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തിലായിരിക്കും. പി ടി തോമസിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ. കാരണം അതിനേക്കാൾ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട്. അന്നൊരുപാട് പ്രതിസന്ധികളെ ഒക്കെ അതിജീവിച്ച പി ടി തോമസ് 14,000 വോട്ടർ ജയിച്ചത്. ഇപ്പോൾ ഇന്ന് അതിനേക്കാൾ ഒരുപാട് പിന്നെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. അങ്ങനെ വി ഡി സതീശൻ അപമാനിച്ചത്, അവർ ഇന്നലെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ അവർ കേസ് കൊടുത്തത്. ആ കേസ് അട്ടിമറിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയി കൊടുത്തിരിക്കുകയല്ലേ ഗവൺമെൻറ്റും പിന്നെ സംവിധാനങ്ങളും ചേർന്നുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കുക എന്ന്. അത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ. പിന്നെ എങ്ങനെ ഇ പി ജയരാജൻ? ഇ പി ജയരാജൻ എപ്പോഴും അങ്ങനെ തലതിരിഞ്ഞേ തോന്നാറുള്ളൂ. അല്ല, നടിയെ ആക്രമിച്ചത് നാണംകെട്ട കേസ് തന്നെയാണ്. അതിൻ്റെ പ്രതികളെ പിടിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതിൻ്റെ പ്രതികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നാണംകെട്ട കാര്യമാണ്. അതാ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താ ഈ പിണറായി വിജയൻ്റെ സർക്കാരെന്ന് പറഞ്ഞാൽ നാല് കാശ് എവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നിയാൽ അവർക്ക് വേണ്ടി ഏത് പണിയും ചെയ്യുന്ന ആളുകളാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഉറപ്പല്ലേ? കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഭൂരിപക്ഷത്തിലായിരിക്കും ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും. കാരണം ഈ ഗവൺമെൻറ്റിനെ ഒരുപാട് കാര്യങ്ങളിൽ, ഒന്നല്ല നിരവധി കാര്യങ്ങളിൽ നാട്ടിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഓരോരുത്തരുടെയും കയ്യിലിരിപ്പിന് കിട്ടിയിരിക്കുന്ന ഒരു ശിക്ഷയാണെല്ലാം. പക്ഷേ എല്ലാവരോടും അതുപോലെ തന്നെയാണ് മറ്റേ മുദ്രാവാക്യം വിളിച്ച കേസ്. അതൊക്കെ സമൂഹത്തിൽ വല്ലാത്ത സ്പർദ്ധ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടെ മത്സരിച്ച് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത് ഇതിൻ്റെ പേരിൽ 4 വോട്ട് കിട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ തെറ്റ് ചെയ്യുന്നവരെ സമുദായത്തിൽ
സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നവരെ ശിക്ഷിക്കുന്നതിനപ്പുറത്ത് ഇതെങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് പിണറായി വിജയൻ നോക്കുന്നത്. അതിനോട് ഞങ്ങൾക്കെതിരെ ആ പണി അത് ശരിയല്ല. കുറ്റവാളികളെ ശിക്ഷിക്കുകയും സമൂഹത്തിൽ സ്പർദ്ധ വർദ്ധിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ പൂർണ്ണമായും പരാജയപ്പെടുത്താനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പി സിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു നാടകമാണ്, ഇതൊക്കെ നാടകമാണ്. ഇവരൊക്കെ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഈ പറയുന്ന വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ട് ഈ സംസാരിക്കുന്നവരും പിണറായി വിജയനും ഒക്കെ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണോ ഈ സമയത്ത് ഈ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം എന്ത് കളിയും കളിക്കുന്ന ആളാണ് പിണറായി വിജയൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമ്മ തോമസ് ബി ജെ പിയുടെ ഓഫീസിൽ പോയിരുന്നു. അന്നേരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലൊരു ധാരണയുണ്ടെന്ന് പറയുന്നു. ബി ജെ പിയുമായിട്ട് ധാരണയുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉമ്മ തോമസ് നേരെ അവിടുത്തെ നേരെ കയറി അവിടെ ഓഫീസിൽ ചെന്നിരുന്ന് വർത്തമാനം പറയല്ലേ. ഒരു സ്ഥാനാർത്ഥി എവിടെയും കയറി ഊട്ടി ചോദിക്കും, കള്ള് ഷാപ്പിൽ കയറി ഊട്ടി ചോദിക്കും, ചാരായ്ച്ച ഷാപ്പിൽ പോയി ഊട്ടി ചോദിക്കും, പാർട്ടി ഓഫീസിൽ പോയി ഊട്ടി ചോദിക്കും. ഇതൊക്കെ ചോദിക്കുന്നതാണ്. അതിനോട് സി ഐ ടുവിൻ്റെ എത്രയോ ഓഫീസുകൾ കാണും, വഴി നീള സി ഐ ടുവിൻ്റെ ഓഫീസില്ലേ, എത്രയോ ഓഫീസുകൾ കയറി കാണും. അതൊക്കെ സർവ്വസാധാരണമാണ്. അതല്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു തരത്തിലും ഇതിൽ ലിമിറ്റേഷൻ ഇല്ല. ഇന്നടത്ത് കയറരുത്, ഇന്നടത്ത് കയറണമെന്നില്ല, എവിടെയും കയറി ഊട്ടി ചോദിക്കും. ഞാനൊക്കെ എത്രയോ തവണ മത്സരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ആരെ കണ്ടാലും ഊട്ടി ചോദിക്കും, ഏത് ഓഫീസിലും കയറും. പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഓഫീസ് കണ്ടാൽ നിർബന്ധമായിട്ട് അവിടെ ഒന്ന് കയറിയേക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വെറുതെ വളരെ വില കുറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലത്തിൽ തന്നിട്ടുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ആശങ്ക കൊണ്ടാണോ, പരാജയ ഭീതി കൊണ്ടാണോ? പരാജയ ഭീതി കൊണ്ട്. കാരണം വല്ലാതെ ഊട്ട് താഴെ പോയി കഴിഞ്ഞാൽ പിണറായി വിജയന് കേരളത്തിലെ സമൂഹത്തിന് മുമ്പിൽ വല്ലാത്ത ക്ഷീണമായി പോകും. കാരണം ഒരുപാട് ഊട്ട് താഴെ പോകരുത്, എങ്ങനെയെങ്കിലും കുറച്ച് പിടിച്ചു നിൽക്കണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം സർവ്വസന്നാഹമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പി ടി തോമസിൻ്റെ മരണം അതൊരു ഭാഗ്യമായിട്ടുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതൊക്കെ വളരെ വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെയൊന്നും അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. ഒരു തെറ്റാണ് സംഭവിച്ചത് പി ടി തോമസ്, ആ തെറ്റാണ് നമുക്ക് തിരുത്താൻ അവസരം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ തെറ്റായിരുന്നു പി ടി എന്നൊന്നും കേരളത്തിലെ ജനങ്ങൾ പറയില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടിയിട്ടിരിക്കുന്ന മരണാനന്തരം അദ്ദേഹത്തിന് കിട്ടിയൊരു അംഗീകാരം, കേരളം കൊടുത്തൊരു യാത്രയയപ്പ്, അതൊക്കെ ഒരുപക്ഷെ അവിസ്മരണീയമാണ്. അതുപോലെയൊന്നും കേരളത്തിലൊരാൾക്കും ആ നിലയിലൊക്കെ ഉള്ള ആളുകൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രമാത്രം ഒരു നാടിനെ സ്നേഹിച്ച ഒരാളിന് മരണം ഒരു സൗഭാഗ്യമായി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ്. അതിലൊന്നൊരു കാര്യമുള്ള കാര്യമാണ്. അതിനേക്കാളും എത്രയോ വൃത്തികെട്ട വർത്തമാനങ്ങളാണ് സാധാരണ മുഖ്യമന്ത്രി പറയാറുള്ളത്. ഇതൊക്കെ ഒരു പ്രയോഗം എന്നല്ലേ ഉള്ളത്. തുടർ പൊട്ടിച്ച പട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പട്ടി എന്നാണ് വിളിച്ചത്. അതൊക്കെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയും. അദ്ദേഹം ഇന്നലെ പറയുന്നത് കേട്ടല്ലോ, ഇവിടെ ആരാണ്ടെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ വേറെന്തോ ചില പദങ്ങളും ചില ഉപമങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അതൊന്നും പറയുന്നത് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് എന്ന ഒരു വിഷയം ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ച് നടത്തിയത്. അത് ഒരു ഗൗരവം ആരും കരുതിയിട്ടുമില്ല, കേരളത്തിലെ ജനങ്ങളും അതിനൊരു ഗൗരവം കരുതിയിട്ടില്ല.